നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എൻ സ്മാരകത്തിലും എത്തി കാനം രാജേന്ദ്രനുമായും കൂടിക്കാഴ്ച നടത്തി വി എസിനെ കണ്ടതിനു പുറമേ ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു ഷീജ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ എത്ര സമയമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത് അതിനുശേഷം കാനം രാജേന്ദ്രനും പിണറായി മാധ്യമങ്ങളോട് പ്രതികരിച്ചോ എന്ന സംബന്ധിച്ച് വിവരമില്ല എങ്കിൽ കൂടി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു അത് സംബന്ധിച്ച് പ്രദീഷ് നേരത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം പിണറായി വിജയൻ തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ വി എസിനെ സന്ദർശിച്ച ശേഷമാണ് ഇവിടെ എം എൻ സ്മാരകത്തിലേക്ക് എത്തിയത്. സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി സംസ്ഥാന സെക്രട്ടറിയുള്ള കാനം രാജേന്ദ്രൻ മറ്റു മുതിർന്ന നേതാക്കളായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ കെ ഇസ്മായിൽ ബിനോയ് വിഷ്ണു തുടങ്ങിയ നേതാക്കളെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തീർത്തും വലിയ ആഹ്ലാദത്തിൽ തന്നെയായിരുന്നു സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകവും. തീർത്തും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്നായിരുന്നു പിണറായി വിജയൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു തീരുമാനം നിയുക്ത മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം തന്റെ സൗഹൃദം വലയത്തിലുള്ളവരെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. മറ്റു തരത്തിലുള്ള മദ്യനെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഇദ്ദേഹം പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിച്ചു. എന്നാൽ ഇതിനെല്ലാം വ്യക്തമായ ഇപ്പോൾ ഈ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഇതിന് ഈ വിഷയങ്ങൾ എല്ലാം തന്നെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇത് തീർത്തും സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം വർഷമേറ്റി നീണ്ട കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ഇതിനുശേഷം മദ്യനയത്തെക്കുറിച്ച് കാനം രാജേന്ദ്രനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. ഇതിന് മദ്യനയം നിലവിലെ മദ്യനയം തുടരില്ല എന്നൊരു വ്യക്തമായ മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയത്. എൽ ഡി എഫ് ചർച്ച ചെയ്തുകൊണ്ട് പുതിയ മദ്യനയം സർക്കാർ കൊണ്ടുവരുന്നതായിരിക്കും. മദ്യവർജനത്തിനല്ല, മദ്യവർജനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും മദ്യനിരോധനം നടപ്പാകില്ല എന്നുള്ള കാര്യം മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു ഉട്ടോപ്യൻ സങ്കല്പമാണ് അദ്ദേഹം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ബാറുകൾ അടച്ചെന്ന കള്ളപ്രചരണത്തിനേറ്റ ഒരു ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ജനവരിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഷീജ, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് ആ കക്ഷി ആ സി പി ഐ, അതുകൊണ്ട് തന്നെ പിണറായിയുടെ ഒരു കൂടിക്കാഴ്ച അത് എത്രത്തോളം ഭരണപരമായ രീതിയിലൊക്കെയുള്ള പിന്തുണ ആർജവമാണ് ഒരു പക്ഷേ സി പി ഐ ആസ്ഥാനത്ത് നിന്നും ലഭിച്ചത്. മുന്നോട്ടുള്ള യാത്രയിലുള്ള പിന്തുണയൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാനം രാജേന്ദ്രന്റെ വാക്കുകളിൽ നിന്നായാലും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിൽ നിന്നായാലും മുന്നോട്ടുള്ള പോക്കിൽ എത്രത്തോളം പിന്തുണ നൽകുന്നതാണ്? തീർച്ചയായും വലിയ തോതിൽ ഒരു വലിയ പ്രചോദനം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഇത്തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം ആദ്യം തന്നെ അദ്ദേഹം തീരുമാനിച്ചത് വി എസ് അച്യുതാനന്ദനെ, മുതിർന്ന നേതാവായ വി എസ് അച്യുതാനന്ദനെ കാണാനായിരുന്നു. അതിനുശേഷം അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹം എം എൻ സ്മാരകത്തിലേക്ക് എത്തിയത്. എം എൻ സ്മാരകത്തിലെത്തി പ്രത്യേകിച്ചും എൽ ഡി എഫിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എം എൻ സ്മാരകത്തിൽ ഇവിടുത്തെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കണ്ട് അവരുമായുള്ള കൂടിക്കാഴ്ചയും ആശയവിനിമയത്തിനൊക്കെ ശേഷം തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ കൂടിക്കാഴ്ച നടത്തി എല്ലാവരുടെയും ഒരു പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വിശ്വാസവും ഉറപ്പും എല്ലാം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നിലുള്ളതും. പ്രതീക്ഷ ഷീജ, ഇനി പിണറായി വിജയന്റെ ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? നിലവിൽ ഇനി ഉള്ള കൂടിക്കാഴ്ചകൾ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇനിയും തുടർന്നും മറ്റു മുതിർന്ന നേതാക്കൾ എല്ലാവരെയും തന്നെ അദ്ദേഹം കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഷീജ, മദ്യനയം സംബന്ധിച്ചുകൂടി സി പി ഐ നേതാവ് കാനം രാജേന്ദ്രൻ പറയുകയുണ്ടായി. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള ചോദ്യം അല്ലെങ്കിൽ ഉയർന്നു വരാവുന്ന ചോദ്യം തന്നെയാണ്, സർക്കാർ എത്തുമ്പോൾ അവിടെ സർക്കാരിനെ എന്തായാലും വരാൻ വന്നു പോകുന്ന സർക്കാരിനെ അതിൻ്റെ പ്രചരണ ഘട്ടത്തിലൊക്കെയും തന്നെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് അന്ന് കാനം രാജേന്ദ്രന് ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിനോട് ആസ്ഥാനത്ത് വെച്ചും മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ അതേ മറുപടി തന്നെയാണോ അദ്ദേഹം നൽകിയത്, അതോ മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹം വ്യക്തമായും കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായോ?
പ്രദീഷ് ഈ വിഷയത്തിൽ എൽഡിഎഫിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹം ആദ്യം തന്നെ സൂചിപ്പിച്ചത് എൽഡിഎഫ് ഇത് എൽഡിഎഫിന്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി പറയുന്നുണ്ട്, തങ്ങൾ ഒരിക്കലും യുഡിഎഫിന്റെ മദ്യനയത്തെ അനുകൂലിക്കുന്നില്ല, ആ മദ്യനയം തുടരാനും താല്പര്യമില്ല, പുതിയ മദ്യനയം തന്നെയാകും എൽഡിഎഫ് ചർച്ച ചെയ്തുകൊണ്ട് പുതിയ മദ്യനയത്തിന് തന്നെയായിരിക്കും രൂപം നൽകുക. അതോടൊപ്പം തന്നെ മദ്യനിരോധനം എന്ന് പറയുന്നത് തീർത്തും ഒരു ഉട്ടോപ്യൻ സങ്കല്പമാണ്, അതുകൊണ്ട് തന്നെ മദ്യവർജനത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ് എൽഡിഎഫിന്റെ മുൻഗണന. അതോടൊപ്പം തന്നെ മദ്യവർജനത്തിനായി നിലകൊള്ളുന്ന സംഘടനകളെയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും തങ്ങൾ മുന്നോട്ട് പോകുകയെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊന്നും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മദ്യനിരോധനം എന്നൊരു കാര്യം എൽഡിഎഫിന്റെ ആലോചനയിലില്ല, മദ്യവർജനം തന്നെയാണ് എൽഡിഎഫിന്റെ ആലോചനയിലുള്ളത്. അത് എൽഡിഎഫിൽ വ്യക്തമായി ആലോചിച്ച ശേഷം ഒരു പുതിയ മദ്യനയവുമായി എൽഡിഎഫ് സർക്കാർ വരുന്നതായിരിക്കും. മദ്യനിരോധനത്തിന് മദ്യനിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് ബാറുകൾ അടച്ചിട്ട് കള്ളപ്രചരണമായിരുന്നു യുഡിഎഫ് സർക്കാർ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കേറ്റ ഒരു കനത്ത പ്രഹരം തന്നെയാണ് ഈ ജനവിധിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്യനിരോധനമല്ല ഒരു സംസ്ഥാനത്തിന് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെ മദ്യവർജന നടപടികളുമായി അത്തരത്തിലുള്ള ഒരു പുതിയ നയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൽഡിഎഫിന്റെ തീരുമാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം. ഷിജ, മന്ത്രിമാരെ സംബന്ധിച്ച് സിപിയുടെ അവർ ചർച്ചകളൊക്കെ തന്നെ ആരംഭിച്ചുവോ? ഏകദേശം നാലോ അഞ്ചോ മന്ത്രിമാർ അത് സംബന്ധിച്ച് നമ്പർ സഹിതമുള്ള തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും ഇനിയുള്ള ദിവസങ്ങളിലെ ചർച്ചകൾ മന്ത്രിമാരെ കേന്ദ്രീകരിച്ചായിരിക്കും, അതിനുള്ള എന്തെങ്കിലും സൂചനകൾ കാനം നൽകിയോ? മന്ത്രിമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. മന്ത്രിമാരെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് 23-ാം തീയതി സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സിപിഐയുടെ സംസ്ഥാന കൗൺസിലും ചേരുന്നതായിരിക്കും. ഇതിനുശേഷം മാത്രമേ സിപിഐയുടെ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാവുകയുള്ളൂ. ഇതിൽ ഈ യോഗങ്ങളിൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു തരത്തിലുള്ള മാധ്യമ വാർത്തകൾ തീർത്തും തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം സിപിഐയിലെ പല മന്ത്രിമാരുടെ പട്ടിക ആയി എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില വ്യക്തികളെ 3 തവണയിൽ കൂടുതൽ മത്സരിച്ച വ്യക്തികൾക്ക് മന്ത്രിസ്ഥാനം നൽകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ സിപിഐയുടെ മന്ത്രിമാരെ കുറിച്ച് 23-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിലിനും ശേഷം മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. സിപിഐ ആസ്ഥാനത്ത് കാനത്തെ കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു പിണറായിയെ വരവേൽക്കാൻ? പ്രതീക്ഷ നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിട്ടുള്ള പിണറായി വിജയനൊപ്പം കോടിയേരി ബാലകൃഷ്ണനും സിപിഐ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം തന്നെ എം എൻ സ്മാരകത്തിൽ എത്തിയിരുന്നു. അദ്ദേഹത്തെ ഇവരെ രണ്ടുപേരെയും വരവേൽക്കാനായി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി നേതാക്കളായിട്ടുള്ള ബിനോയ് വിശ്വം, മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ, കെ ഇ ഇസ്മയിൽ തുടങ്ങി മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സിപിഐയുടെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും ഒരുപോലെ വലിയ ആഹ്ലാദത്തിലായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം അത്തരത്തിൽ ഒരു വിജയം തന്നെയാണ് എൽഡിഎഫ് നേടിയിട്ടുള്ളത്, അതിൽ വലിയൊരു പങ്ക് തന്നെയാണ് സിപിഐക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ആഹ്ലാദത്തിൽ തന്നെയായിരുന്നു നേതാക്കളും പ്രവർത്തകരും എം എൻ സ്മാരകവും. ഷീജ മടങ്ങിയെത്താം. ഇപ്പോൾ കെ ജി ദിനകർ കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ചേരുന്നു തത്സമയം. ദിനകർ, കൂടിക്കാഴ്ച പിണറായി വിജയൻ VS കൂടിക്കാഴ്ച വളരെ ആവേശം പകരുന്ന ഒന്നായിരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം VS മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നു. 11 മണിയോടുകൂടിയായിരിക്കും VS മാധ്യമങ്ങളെ കാണുക. എത്രത്തോളം ആവേശം പകരുന്നതായിരുന്നു പിണറായി വിജയൻ VS കൂടിക്കാഴ്ച? ഇനി 11 മണിക്ക് VS വ്യക്തമായും പുതിയ സർക്കാരിന് വലിയ പിന്തുണ അറിയിച്ചുകൊണ്ട് ആയിരിക്കുമോ വാർത്താ സമ്മേളനം നടത്തുക? പ്രജീഷ്, രാവിലെ 9:00 നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടോൺമെന്റ് ഹൗസിലെത്തി VS അച്യുതാനന്ദനെ ആയി കൂടിക്കാഴ്ച നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ LDF സർക്കാരിൻ്റെ മുൻ അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ കാലത്ത് 2006-2011 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനുമായി കൂടിക്കാഴ്ച നടത്തുക എന്നത് തീർത്തും വലിയ ഒരു അനുഭവം തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാവും സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ വ്യക്തമായ
സന്ദേശം തന്നെയാണ് പിണറായി തന്റെ ആദ്യ ദിനത്തിൽ അതായത് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷം ആദ്യ ദിനത്തിൽ തന്നെ തൊട്ടടുത്ത ദിനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി തന്റെ ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം നേരെ പോയത് എം എൻ സ്മാരകത്തിലേക്കാണ് സി പി ഐ ആസ്ഥാനത്തിലെ ആസ്ഥാന മന്ത്രിമായ എം എൻ സ്മാരകത്തിലേക്കാണ് അവിടെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അല്പസമയത്തിനകം അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തും തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തുക തന്റെ നിലപാട് അദ്ദേഹം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അഭിപ്രായ സമന്വയത്തിലൂടെ കേരള സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ദൗത്യം താൻ ഏറ്റെടുക്കുമ്പോൾ അത് കൃത്യമായ അഭിപ്രായ സമന്വയത്തിലൂടെ തന്നെയാകും എന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നത് കേരളത്തിലെ തന്നെ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ സമന്വയനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ടുകൊണ്ടാണ് തൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം മറ്റ് സമന്വയനായിട്ടുള്ള നേതാക്കളെയും കണ്ടുകൊണ്ട് അവരുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ട് അവരുടെ കൂടി അനുഗ്രഹം തേടിക്കൊണ്ട് ആണ് തൻ്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുന്നത് വി എസുമായുള്ള കൂടിക്കാഴ്ച വളരെ ഊഷ്മളമായിരുന്നു രാവിലെ 9:00 അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം കണ്ടോൺമെൻറ് ഹൗസിൽ എത്തുകയും തുടർന്ന് 10 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് വലിയ മികച്ച ഭൂരിപക്ഷമാണ് നൽകിയത് സ്വാഭാവികമായും യു ഡി എഫ് സർക്കാരിനേറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് അത് ജനങ്ങളുടെ പ്രതീക്ഷ എൽ ഡി എഫിലാണ് അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന് ഇത്രത്തോളം ഭൂരിപക്ഷം നൽകിയത് ആ ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള വി എസിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് കൂടി മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം തന്നെയാവും നടത്തുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2006-2011 കാലഘട്ടം എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ നിർധനരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് നിർധനരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് നിരവധി സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞൊരു സർക്കാരായിരുന്നു വി എസ് സർക്കാർ ആ സർക്കാരിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി തന്നെയാണ് അതൊക്കെയും വലിയ വെല്ലുവിളിയാണ് എൽ ഡി എഫ് സർക്കാരിന് മുന്നിലുള്ളത് അതൊക്കെ അത്തരം പ്രതിബന്ധങ്ങൾ മറികടക്കാൻ വലിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ കൃത്യമായ ചർച്ചകളിലൂടെയും കൃത്യമായ അഭിപ്രായ സമന്വയങ്ങളിലൂടെയും അത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ കൃത്യമായ ദിശാസൂചകം തന്നെയാണ് പിണറായി വിജയൻ ഇന്ന് രാവിലെ നൽകിയത് തൻ്റെ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും വിശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സർക്കാരായിരിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് പിണറായി തൻ്റെ വാക്കുകളിലൂടെ നൽകിയിരിക്കുന്നത് പ്രജീഷ് എപ്പോഴായിരിക്കും മുൻ മുഖ്യമന്ത്രിയുമായി ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ച പ്രജീഷ് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി വസതിയിലാണ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തുക അദ്ദേഹത്തിൻ്റെ കൂടി ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി അത് ഒരു സഹായം തേടിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾക്ക് കൂടി ചെവി അത് നൽകിക്കൊണ്ടായിരിക്കും കാതോർത്തുകൊണ്ടായിരിക്കും അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുക എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി തന്നെയാവും തൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണുന്നതിലൂടെ അദ്ദേഹം നൽകുന്നത് പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ അഭിപ്രായങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ഇടം നൽകിക്കൊണ്ട് തന്നെയാവും തൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അതിലൂടെയും നൽകുന്നത് പ്രജീഷ് അവിടെ പ്രവർത്തകരടക്കം ഒരുപക്ഷേ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് കാരണം രണ്ട് നേതാക്കന്മാരെ അതിനുശേഷം അദ്ദേഹം വി എസുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കാനം രാജേന്ദ്രനെ എം എൻ സ്മാരകത്തിലേക്ക് എത്തി അദ്ദേഹം കാണുകയുണ്ടായി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളിലൊക്കെയും ഉണ്ടാകാവുന്ന ഊർജം പ്രത്യേകിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വി എസിൻ്റെ കൂടിക്കാഴ്ചയിൽ പ്രത്യേക പ്രാധാന്യം കൈവരുന്നത് തലമുതിർന്ന നേതാവാണ് അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ് ഭരണ പരിചയമുള്ള നേതാവ് ഇങ്ങനെയൊക്കെയും അവിടെയും വി എസ് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ച ആ എൽ ഡി എഫ് സർക്കാർ നൽകിയ ജനകീയ മുഖം അത് തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം പക്ഷേ അതിൻ്റെ ഇടവേളയിലുണ്ടായ ആ 5 വർഷക്കാലത്തെ ധനസ്ഥിതിയുണ്ട് ഒരുപക്ഷേ പൊതുവേ ജനങ്ങൾക്കിടയിലുണ്ടായ അഴിമതി സർക്കാർ എന്ന വലിയ ഒരു പേര് ദുഷ്പേര് ഇതൊക്കെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക ഒരു സീറോയിൽ നിന്നും എന്തായാലും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയാണ് ആ സീറോയിൽ നിന്നും തുടങ്ങി വേണ്ടി വരുന്ന സാഹചര്യം അതുകൊണ്ട് വി എസുമായുള്ള കൂടിക്കാഴ്ച
പിണറായിയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കരുത്ത് നൽകുന്നതാണ്. വിഎസ് എന്തായാലും 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും. എല്ലാ തരത്തിലുള്ള അസ്വാഭാവികതകളും ഒക്കെ തന്നെ വിട്ടൊഴിഞ്ഞുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള അപസ്വരങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ, പിണറായി വിജയന്റെ സർക്കാർ, പിണറായി നേതൃത്വം നൽകുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെയും എത്രത്തോളം കരുത്ത് പകരുന്നതായിരിക്കും കന്റോൺമെന്റ് ഹൗസിലെ കൂടിക്കാഴ്ചയ്ക്കുണ്ടായ പ്രാധാന്യം. ദിനകർ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. കാരണം അത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. അതൊക്കെയും തരണം ചെയ്യണമെങ്കിൽ കൃത്യമായ മാനേജ്മെൻ്റ് ഇല്ലാതെ കഴിയുകയില്ല. ആ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ LDF സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഖജനാവ് കാലിയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും. അത്തരം വെല്ലുവിളികളൊക്കെയും ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ LDF സർക്കാരിന് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ആ ഒരു വെല്ലുവിളി നേരിടാൻ തക്ക ശക്തിയും ഊർജ്ജവും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായിട്ടുള്ള നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുമാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലത്ത് അത് കേരളത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അന്ന് പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ശക്തമായി നയിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ പാർട്ടിയെ കഴിഞ്ഞ 15 വർഷത്തോളം നയിക്കുകയും അധികാരത്തിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരിക്കും അദ്ദേഹം തൻ്റെ ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അത്തരം സമീപനം തന്നെയാകും അദ്ദേഹം സ്വീകരിക്കുക. പ്രജേഷ്, KG ദിനകരാണ് കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി പിണറായി വിജയൻ അല്പസമയത്തിനകം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. വളരെ പ്രാധാന്യമർഹിക്കുന്ന കൂടിക്കാഴ്ചകളാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത്. VS-നെ കണ്ടു അദ്ദേഹം. അതിനുശേഷം കാനം രാജേന്ദ്രനെ അദ്ദേഹം കാണുകയുണ്ടായി. കാനവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് കാനം പ്രതികരിക്കുകയുണ്ടായി. കാനം ഇപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളുമായി ഷീജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഷീജ, കാനത്തെ കണ്ട ശേഷം എന്താണ് ഒരു പക്ഷേ മുഖ്യ കാനം പറയുകയുണ്ടായത്? എത്രത്തോളം ആവേശം പകരുന്നതായിരുന്നു കൂടിക്കാഴ്ച? MN സ്മാരകത്തിൽ CPI ആസ്ഥാനത്ത് ഏതൊക്കെ നേതാക്കൾ പിണറായിയെ വരവേൽക്കാനുണ്ടായിരുന്നു? പിണറായിക്കൊപ്പം ഉണ്ടായിരുന്ന സാന്നിധ്യം? പ്രജീഷ്, രാവിലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ രാവിലെ VS-നെ സന്ദർശിച്ച ശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു CPI ആസ്ഥാനമായ MN സ്മാരകത്തിലേക്ക് എത്തിയത്. MN സ്മാരകത്തിൽ എത്തിയ അദ്ദേഹത്തോടൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉണ്ടായിരുന്നു. ഇവരെ CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാനം രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ബിനോയ് വിശ്വം, മുൻ സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ, KE ഇസ്മയിൽ തുടങ്ങി മുതിർന്ന എല്ലാ നേതാക്കളും ചേർന്ന് തന്നെയാണ് സ്വീകരിച്ചത്. സൗഹൃദപരമായ 10 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം MN സ്മാരകത്തിൽ നിന്നും മടങ്ങിയത്. MN സ്മാരകത്തിൽ നിന്നും ഇറങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിച്ചിരുന്നു. തീർത്തും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ്. ഇത്തരത്തിൽ നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്റെ സൗഹൃദ വലയത്തിലുള്ളവരെ സന്ദർശിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ. എല്ലാവരുടെയും പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ കൂടിക്കാഴ്ചകളിൽ ഉള്ളത് എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തോട് മദ്യനയം സംബന്ധിച്ചും പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇതെല്ലാം തന്നെ LDFൽ നാളെ ചേരുന്ന LDF യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനുശേഷം മാത്രമേ ഈ കാര്യങ്ങളിലെല്ലാം ഒരു അന്തിമ തീരുമാനം ഉണ്ടാകൂ. ഈ വിഷയങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഇത് രാഷ്ട്രീയപരമായ ഒരു കൂടിക്കാഴ്ചയും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സൗഹാർദ്ദപരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്ന് ഒരു തരത്തിലൊരു പ്രതികരണം മാത്രമാണ് പിണറായി വിജയനിൽ നിന്നും ഉണ്ടായത്. അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MN സ്മാരകത്തിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കുന്നതായിരിക്കും. ജഗതിയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാകും പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ എത്തുന്നതായിരിക്കും. MN സ്മാരകത്തിൽ നിന്നും CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും ഇറങ്ങിയതിനു ശേഷം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. മദ്യനയം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മാധ്യമപ്രവർത്തകർ പ്രധാനമായും അദ്ദേഹത്തോട് ചോദിച്ചത്.
എൽ ഡി എഫിന്റെ മദ്യനയം എന്ന് പറയുന്നത് തീർത്തും ഒരു പുതിയ മദ്യനയം തന്നെയായിരിക്കും. ഇതിൽ യു ഡി എഫ് സർക്കാർ മദ്യനയത്തിനെ തുടരുക എന്നുള്ള ഒരു കാര്യം എൽ ഡി എഫിന്റെ ആലോചനയിലേ ഇല്ല. പ്രധാനമായും എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലുള്ള ഒരു മദ്യനയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങളുടെ തീരുമാനം എന്നായിരുന്നു രാജേന്ദ്രൻ പ്രതി. ഇപ്പോൾ ബാസുരേന്ദ്ര ബാബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. തുടരുക ഷീജ. ശ്രീ ബാസുരേന്ദ്ര ബാബു, എന്തായാലും പുതിയ സർക്കാരിന്റെ വലിയ ഒരു പക്ഷേ ഒട്ടേറെ പ്രതീക്ഷകളുമായി പോകുന്നു. അതിന് നേർനിരയിലേക്ക് പിണറായി വിജയൻ വരുന്നു. പിണറായി ഇന്ന് നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന പിണറായി വിജയൻ ഇന്ന് ആദ്യത്തെ കൂടിക്കാഴ്ച വി എസിനുമായിട്ടുള്ള കൂടിക്കാഴ്ച, ആ ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എത്രത്തോളം ഉന്മേഷം പകരുന്നതായിരിക്കും വി എസുമായിട്ടുള്ള കൂടിക്കാഴ്ച? പ്രത്യേകിച്ച് പരിണിത പ്രജ്ഞനാണ്, പ്രായോഗിക രാഷ്ട്രീയത്തിൽ വ്യക്തമായ രീതിയിൽ നിഷ്ഠകളുള്ള കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയിലൊക്കെയും വി എസുമായിട്ടുള്ള കൂടിക്കാഴ്ച പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പുതിയ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കരുത്ത് പകരുന്നതായിരിക്കും? വാസുരേന്ദ്ര ബാബു. ഹലോ വാസുരേന്ദ്ര ബാബു, കേൾക്കാമെങ്കിൽ. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇന്ന് പിണറായി വിജയൻ നിയുക്ത മുഖ്യമന്ത്രി ആദ്യ കൂടിക്കാഴ്ചയെ തിരഞ്ഞെടുത്തത് വി എസുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. എത്രത്തോളം കരുത്ത് പകരുന്നതായിരിക്കും പിണറായി വിജയന്റെ സർക്കാരിന്, എൽ ഡി എഫ് സർക്കാരിന് ഈ കൂടിക്കാഴ്ച? ബാസുരേന്ദ്ര ബാബു കേൾക്കാമോ? ബാസുരേന്ദ്ര ബാബുവിലേക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കണ്ടോൺമെൻറ് ഹൗസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിനെ കണ്ടു. വി എസ് മുഖ്യമന്ത്രിയായി അനുഭവപരിചയമുള്ള നേതാവാണ്. താൻ ഒരു തുടക്കക്കാരൻ മാത്രമാണെന്നും പിണറായി വിജയൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയുണ്ടായി. എൽ ഡി എഫ് നാളെ വൈകുന്നേരം എൽ ഡി എഫ് അതൊക്കെ അതത് പാർട്ടികൾ തീരുമാനിക്കേണ്ടതല്ലേ? അത് സി പി എം ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് എത്രയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ഞങ്ങളുടെ ആലോചിക്കും. സി പി എമ്മിന് എത്രയാണെന്ന് നിർദ്ദേശിച്ചാലല്ലേ, എൽ ഡി എഫ് നിർദ്ദേശിച്ചാലല്ലേ ഞങ്ങൾ ആലോചിക്കാൻ പുറപ്പെടുക. അപ്പോൾ ഇപ്പോൾ ഒന്നും ആലോചിച്ചിട്ടില്ല. ഈ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെൻറ്റ് രംഗത്തേക്ക് വരുന്നത്. പുതുക്കാരാണെന്ന് പറഞ്ഞാലും മന്ത്രിയായിട്ട് അനുഭവമുണ്ട്. അതിനെ എങ്ങനെ കാണുന്നത്? എന്നാലും കുറേ കാലത്ത് അനുഭവമില്ലാതിരുന്നാൽ ഒരു അതിൻ്റെ ഒരു പുതുക്കം തന്നെയല്ലേ. ആ പുതുക്കാണ് ഞാൻ പറഞ്ഞത്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വി എസിനെ രാവിലെ കാണുകയുണ്ടായി. തുടർന്ന് എം എൻ സ്മാരകത്തിൽ അദ്ദേഹം എത്തി കാനം രാജേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി ജഗതിയിലെ വസതിയിൽ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി വസതി, ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിലെത്തി അദ്ദേഹത്തെയും കൂടിക്കാഴ്ച അദ്ദേഹത്തെയും കാണും. ഏറെ പ്രാധാന്യമർഹിക്കുന്ന കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ നടത്തുന്നത്. അധികാരത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ്, ഔദ്യോഗികമായ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം ഇത്തരം പരിണിത പ്രജ്ഞരായ ഒട്ടേറെ ആളുകളുമായും ഒക്കെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് കാര്യങ്ങൾ. 11 മണിക്ക് വി എസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷ സർക്കാരിന് കരുത്ത് പകരുന്ന, ഉപദേശം നൽകുന്ന, വളരെ പിന്തുണ അർഹിക്കുന്ന പ്രതികരണങ്ങൾ വി എസിൽ നിന്നും 11 മണിയോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്.